ചോദ്യം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിത്ത് നടുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെൻ്റെ ചാനലല്ല, ഇതെൻ്റെ അപ്പാടെ കൂട്ടുകാരൻ്റെ ചാനലാണ്. എൻ്റെ ചാനലിൻ്റെ പേര് എസ് ഫോർ സക്സസ് എന്നാണ്. ആ ചാനലിൻ്റെ ലിങ്ക് നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് താഴെ പോയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് നിക്കി സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, യുവർ ചാനൽ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നു സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള മണിയിലേക്ക് ഓളങ്ങോടെ പ്രസ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നടാൻ പോകുന്നത് മുളകാണ്, പച്ചമുളക്. ഇത് നമ്മൾ ഉണങ്ങി പഴുത്തുണങ്ങിയെടുത്ത വത്തൽമുളകാണിത്. ഇതിൻ്റെ കുരു നമ്മൾ എടുക്കണം. ഈ കുരുവാണ് നമ്മൾ നടുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കുരു ഒക്കെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേണ്ട ഞാൻ മുളക് ഇതേണ്ട ഇവിടെ ഇങ്ങനെ ശാലം കീറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ പയ്യെ പയ്യെ പൊളിച്ചു വരുമ്പോൾ ഇതേണ്ടേ കുരു ഇങ്ങനെ വെളിയിലോട്ട് ചാടി വരുന്നതാണ്. ഇങ്ങനെ ഫുള്ള് അങ്ങനെ അതിൻ്റെ തോല് മാത്രം മാറ്റി വെച്ചിട്ട് ഈ കുരു മാത്രം നമുക്ക് ശേഖരിച്ചെടുക്കാം. ഈ ഒരെണ്ണം തന്നെ മതിയാകും, ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി കുരു ഉണ്ട് നിങ്ങൾ കണ്ടല്ലോ. ഉണങ്ങിയത് തന്നെ വേണം, കാന്താരി നട്ട പോലെ പഴുത്ത മുളക് നമുക്ക് പറ്റത്തില്ല. ഇനി നമുക്ക് ഉണങ്ങിയ മുളക് തന്നെ വേണം, അതാണ് കുറച്ചുകൂടെ നല്ലത്. തോലെല്ലാം മാറ്റി ഈ കുരുവൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കുരു എല്ലാം എടുത്തിട്ടുണ്ട്. ഇത്രയും കുരു കിട്ടി ഒരെണ്ണത്തിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെ ഒരു ഗ്ലാസ്സിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് ഞാനിപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേണ്ടേ ഒരു കപ്പിൻ്റെ അകത്ത് ഞാൻ മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അന്നത്തെ പോലെ ഈ മണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഈ പേപ്പറിൽ നിന്നും ഈ വിത്തെല്ലാം കൂടെ നമ്മളൊന്ന് കയ്യിലോട്ട് എടുക്കണം. ഇപ്പം ഞാനെല്ലാം കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ വിത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം മണ്ണ് വന്ന് അത് മൂടിക്കോളും. വേണ്ടേ അപ്പം മൂടി പോയിട്ടുണ്ട്, ശകലമൊക്കെ മേളിൽ കിടക്കും, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ എന്നും രാവിലെ പോയിട്ടും ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതിൻ്റെ ഫലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ചെയ്ത് കിളുത്തതാണത്. അപ്പം നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേണ്ടേ അതുപോലെ ഞാൻ നട്ട് ഇങ്ങനെ ആക്കിയെടുത്തതാണിത്. ഇതുണ്ട്, ഇതൊക്കെ മുളകാണ്, ഇതൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു കാഞ്ഞിപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് അകത്ത് അത് ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞതായിരുന്നു, ഇപ്പോൾ വലുതായി. ഈ വീഡിയോ കൂടെ എടുത്തിട്ട് അത് പറിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ തക്കാളി നടന്നായിരുന്നു. അതിൻ്റെ ഇപ്പോൾ രണ്ട് തക്കാളിയുണ്ട്. വേറെ പൂവൊക്കെ വേണ്ടേ ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഇത് കാന്താരി മുളകാണ്. ഈ കാന്താരി പറിക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ചാനലിലെ ലിങ്കുണ്ട്. നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.